Normalde aynen öyle bir konu. മുയൽ ഫാം കേരളത്തിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രം ചെയ്ത് വിജയിപ്പിച്ചെടുത്ത ഒരു കാർഷിക മേഖലയാണ് മുയൽ വളർത്തൽ. താരതമ്യേന മുയലിറച്ചിയുടെ പ്രത്യേകത കൊളസ്ട്രോൾ രഹിതവും അതുപോലെ തന്നെ തിന്നാൻ വളരെ രുചികരവുമായ ഒരു മാംസമാണ് മുയലിറച്ചി. കേരളത്തിൽ നിന്ന് ആവശ്യമായ മുയലിറച്ചിയുടെ പകുതി പോലും നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് നൽകാൻ ആവശ്യമായ വിത്ത് മുയലുകളോ മുയൽ കുഞ്ഞുങ്ങളോ മുയൽ കൂടുകളോ ഒന്നും തന്നെ ഇന്ന് എവിടെ ആവശ്യാനുസരണം ലഭ്യമല്ല. ആ നിലക്ക് നോക്കുമ്പോൾ മുയലിനും മുയലിറച്ചിക്കുമെല്ലാം നല്ല ഡിമാൻഡ് തന്നെയാണ്. പിന്നെ മുയൽ വളർത്തുന്ന ഒരു രീതി ഈ കാണുന്ന രീതിയാണ്. ഏകദേശം 2 അടി നീളവും 1.5 അടി വീതിയും 2 അടി ഉയരവുമുള്ള അടിയിൽ ചെറിയ 14 ഗേജിൻ്റെ ചെറിയ 1/2 ഇഞ്ച് വ്യാസം വരുന്ന നെറ്റുകളാണ് ഉപയോഗിക്കപ്പെടുന്നത്. മുകളിൽ ഇങ്ങനെ വലിയ നെറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് കാരണമെന്നാൽ തീറ്റ പുല്ലുകളെല്ലാം ഇവിടെ ഇട്ട് കൊടുത്താൽ അവ സാവധാനം വന്ന് കഴിക്കുകയും ഒറ്റ പുല്ല് പോലും വൃത്തിക്കേടാവാതെ നല്ല രൂപത്തിൽ എല്ലാ പുല്ലും മുയലിന് ഭക്ഷിക്കാൻ പറ്റിയ ഒരു രൂപത്തിൽ ആക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. പിന്നെ ഇതാണ് മുയൽ കുഞ്ഞുങ്ങൾ. ഏകദേശം തള്ളയിൽ നിന്നും 1 മാസം പ്രായമാകുമ്പോൾ നമ്മൾ മുയൽ കുഞ്ഞുങ്ങളെ തള്ളയിൽ നിന്നും ഏർപ്പെടുത്തി പ്രത്യേകതരം കൂടുകൾ ആക്കി അവയെ വളർത്തിയെടുക്കുന്ന ഒരു രീതിയാണ് ഫാമിംഗ് രീതി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ ഒരു കൂട്ടിൽ 3 മാക്സിമം 3 അതിലധികം മുയൽ കുഞ്ഞുങ്ങൾ ഇടരുത്. കാരണം അവർക്ക് ഭക്ഷണം കഴിക്കാൻ കുറേ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ ഭക്ഷണം കഴിക്കാൻ തിരക്ക് കൂടുകയും അതിൽ കൂടുതൽ കഴിവുള്ളവർ മുന്നോട്ട് വന്ന് കൂടുതൽ ഭക്ഷിക്കുകയും കിട്ടാത്തവർ പട്ടിണി എടുക്കുന്ന ഒരവസ്ഥ വരും. അപ്പോൾ കൂടുതൽ കുഞ്ഞുങ്ങളെ നമ്മളൊരു കൂട്ടിൽ നിക്ഷേപിക്കരുത്. പിന്നെ ചില പ്രശ്നങ്ങളുള്ളത് നമ്മൾ കൂട്ടിലെ പാത്രങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ഇതുപോലത്തെ മൺപാത്രമാണ് ഇവർക്ക് ഏറ്റവും നല്ലത്. കാരണം മൺപാത്രമായി വെയിറ്റ് ഉള്ളത് കാരണം ഇവർക്ക് പെട്ടെന്ന് ഇത് മാന്തിയിടാനോ നശിപ്പിച്ച് ഇത് പാത്രം തള്ളിയിടാനോ പാത്രത്തിന് തീറ്റ നശിപ്പിക്കാനോ കഴിയില്ല. പിന്നീട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കണ്ടോ അവരിങ്ങനെ കാർന്ന് തിന്നും. അത് അവരെ ശരീര അവരെ വളർച്ചയെ നല്ല ഗുരുതരമായി തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. പിന്നെ മുയൽ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഓമനത്വമുള്ളൊരു ജീവിയാണ്. വളരെ സന്തോഷകരമായി കാണാൻ വളരെ ഭംഗിയുള്ള ഒരു ഓമനത്വമുള്ള ജീവിയാണ് മുയൽ. ഇതാണ് നമ്മുടെ ഫാമ്. ഈ ഫാമിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, വൃത്തി വളരെ അത്യാവശ്യമാണ്. വൃത്തിയുള്ള ഒരു ഫാമിലെ മുയലുകൾ നല്ല സുലഭമായി വളരുകയുള്ളൂ. ഇത് കണ്ടോ മുയൽ കുഞ്ഞുങ്ങളെല്ലാം മുയൽ തള്ള അങ്ങനെ തള്ള നല്ല വളരെ ക്ലിയറായി കുഞ്ഞുങ്ങളെയൊക്കെ പാലൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കുടിച്ച് കുഞ്ഞുങ്ങൾ വളരെ സന്തോഷമായി കഴിയുന്ന ഒരു ഫാമിലിയാണ് ഈ കാണുന്നത്. ഈ ന്യൂസിലാൻഡ് വൈറ്റ് ഇനത്തിൽപ്പെട്ട ഈ ജനസ് വളർത്താൻ വളരെയധികം കങ്കേമമായ ഒരു ഇനം തന്നെയാണ്. പിന്നെ എന്താ കണ്ടോ ഇതാണ് നമ്മൾ പറയുന്ന ഗോൾഡൻ ചിഞ്ചില. ഈ ഇനത്തിൻ്റെ പ്രത്യേകത ഗോൾഡ് കളറാണ്. ഗോൾഡിനോട് സാമ്യമായ കളറ് ഇതിൻ്റെ ഈ നിറത്തിലുള്ള ഈ കളറുള്ള കുഞ്ഞുങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോക്കൂ ഇതിൽ ഏകദേശം 6 കുട്ടികൾ ഉണ്ടായിട്ട് 1 കുഞ്ഞ് മാത്രമേ ഈ തള്ളയുടെ കളറുള്ളൂ. അപ്പോൾ ഈ കുഞ്ഞിന് ഭയങ്കര വിലയാണ്. വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാണ്, ഇത് ലഭിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് പല ഇനങ്ങളും ഉണ്ട് ന്യൂസിലാൻഡ് വൈറ്റ്. ഇതാണ് സോവിയറ്റ് ചിഞ്ചില, ഗ്രേ ജയന്റ്. ഗ്രേ ജയന്റ് വളരെയധികം തടി മണ്ണൊക്കെ ഉള്ള വലിയ വലിയ ഇനം മുയലാണ് ഗ്രേ ജയന്റ്. വലിയ വാശിക്കാരിയാണ്. ഇതേ കണ്ടോ ജപ്പാൻ ബ്ലാക്ക്, ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു പ്രത്യേകതരം ബ്ലാക്ക് നിറമുള്ള മുയലാണ് ജപ്പാൻ ബ്ലാക്ക്. ഇത് ആണാണ്, ഇതൊന്നും ഇല്ലാതെ വില്ലനാണ്.
പിന്നെ നമ്മൾ കാണാണ് ഇതാണ് ഇത് വ്യത്യസ്തമായ കളറുള്ള സങ്കരയിനം, അതായത് വെള്ളയുടെയും കറുപ്പിന്റെയും ക്രോസ് ചെയ്തുണ്ടാകുന്ന അതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, അതായത് സങ്കര ഇനം കുട്ടികൾ. പകുതി വെള്ളയും പകുതി കറുപ്പ് നിറവുമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഇറച്ചി മുയലിന് ഏറ്റവും അഭികാമ്യമായ ഒരു ഇനമാണ് ജെൻസാണ് സങ്കര ഇനം മുയലുകൾ. പിന്നെ നമ്മൾ കാണാനുള്ളത് ഇത് ഈ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മുയൽ കൂടുകളെ കുറിച്ചാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു മുയൽ രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ അഞ്ച് മുയലുള്ള ഒരു കൂടാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് ആവശ്യക്കാർക്ക്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അഞ്ച് നാല് പെൺമുയലിന് ഒരു ആൺമുയലാണ് ഇതിന്റെ ഒരു ശാസ്ത്രീയമായ രീതി. അപ്പം ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അത് എ ബി സി ഡി എന്നീ ഇനത്തിൽ നമ്മൾ പെൺമുയലുകളെ വേർതിരിച്ചെടുക്കുകയും അതിന്റെ ഇവർക്ക് മാത്രമുള്ള ഒരു ആൺമുയലിനെ ഇപ്പുറത്തെ കൂട്ടിലാകുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പെൺമുയലിനെ പിടിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ആൺമുയലിന്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിന്റെ ഒരു രീതി. അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. പെൺമുയലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടുമായി ഇണങ്ങിച്ചേർന്ന് കൂടിന് ഒരു സ്വൈര്യ ബഹരം നടത്തുന്ന ഒരു പ്രത്യേകതരം അവസ്ഥ, മാനസികാവസ്ഥയാണ് പെൺമുയലുകൾക്കുള്ളത്. അപ്പൊ അവരുടെ കൂട്ടിലേക്ക് ഒരു ആൺമുയലിനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ക്രോസ് ചെയ്യുന്നതിന് പകരം അവർ കടിപിടി കൂടുകയും പരിക്കു പറ്റുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ പെൺമുയലിനെ പിടിച്ച് ആണിന്റെ കൂട്ടിലേക്കാണ് ഇട്ടുകൊടുക്കുന്നത്. ആ കാര്യം മുയൽ വളർത്തുന്ന ഓരോ കർഷകരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ പിന്നെ ഈ മുയലുകളുടെ ഒരു രീതി എന്ന് വെച്ചാൽ അവര് നമ്മൾ ക്രോസ് ചെയ്ത് ഏകദേശം 28 മുതൽ 33 ദിവസത്തിനുള്ളിൽ തന്നെ പ്രസവിക്കുന്നതാണ്. അപ്പോ ക്രോസ് ചെയ്ത ഡേറ്റ് കൃത്യമായി നമുക്ക് ബോധ്യമുണ്ടാവണം. അങ്ങനെ ക്രോസ് ചെയ്ത് ഒരു 25-ാമത്തെ ദിവസം നമ്മൾ ഇതുപോലത്തെ ഒരു ഇതാ ഇവിടെ ഇവിടെ നോക്കും, നമ്മളൊരു നെക്സ്റ്റ് ബോക്സ് ഇവരുടെ കൂട്ടിലേക്ക് വെച്ചു കൊടുക്കും. അങ്ങനെ നെക്സ്റ്റ് ബോക്സ് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് നെക്സ്റ്റ് ബോക്സ്. ഈ നെക്സ്റ്റ് ബോക്സിൽ ഇവർ വന്ന് എന്ത് ചെയ്യും, ഇതുപോലെ രോമമല്ല പറിച്ച് സംഘടിപ്പിക്കും. ഇതിപ്പോൾ അവരുടെ രോമമാണ്, പഞ്ഞിയൊന്നുമല്ല. ഈ രോമം ഇവർ പറിച്ച് സംഭരിച്ച് ഇവർ എന്ത് ചെയ്യും, കുഞ്ഞുങ്ങളെ ഈ നമ്മുടെ ഈ കൂട്ടിൽ പ്രസവിച്ച് ഈ നെറ്റിലേക്ക് ഈ നെറ്റിൽ, അതായത് ഈ കൂട്ടിലാണ് പ്രസവിക്കുക. അല്ല അല്ല, അത് താങ്കൾക്ക് ചെറിയ തെറ്റുപറ്റിയതാണ്. ഇവർ ഇതിൽ പ്രസവിക്കുക, ഈ നെറ്റിൽ പ്രസവിക്കുകയും അതിനുശേഷം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇവർ ഒരുക്കിയ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കിയ ഈ അറയിലേക്ക് അവർ തന്നെ സ്വയം കുഞ്ഞുങ്ങളെ കൊണ്ടു വെക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത്. എന്നാൽ വ്യത്യസ്തമായ ചില മുയലുകളും ഉണ്ടായിരിക്കാം. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഒരു മുയൽ ഫാമിങ്ങിന്റെ രീതി. പിന്നെ വേറെ ഒരുപാട് മെച്ചങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവയുടെ കാസ്റ്റ് വലിയൊരു വിലപിടിപ്പുള്ള ഒരു സംഭവമാണ്. മീഥെയിന്റെ അംശം 50% മുയൽ കാസ്റ്റും ബയോഗ്യാസിന് അത്യുത്തമമായ ഒരു വേസ്റ്റ് തന്നെയാണ്. മുയൽ കാഷ്ടത്തിൽ നിന്നും 1 കിലോ അല്ല, 1 കിലോ അല്ല, 2.5 കിലോ കാഷ്ടത്തിൽ നിന്നും ഒരു വീട്ടിലേക്ക് ആവശ്യമായ മൊത്തം ഗ്യാസും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു നല്ല ജൈവ വസ്തുവാണ് മുയൽ കാഷ്ടം. അപ്പോൾ മുയൽ കാഷ്ടം അതുപോലെ തന്നെ മുയലിനെ നമ്മൾ അറുത്തു കഴിഞ്ഞാൽ അവയുടെ തൊലി